അദ്ദേഹം വേഗത്തിൽ പോവുകയാണ് സലാം വീട്ടിയുടനെ ഇത്രയും വേഗത്തിൽ പോവാൻ എന്തായിരിക്കും അദ്ദേഹത്തിന് ഇത്ര തിരക്ക് സുഹാബാക്കൽ സംശയിച്ചു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഇത് തന്നെ തുടർന്നു മുത്തുനബിയിലും സംശയം മുളപൊട്ടി കഥ പറയാം അതിനു മുൻപ് ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വേദിയിൽ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത് അവസരം കിട്ടിയ ആവേശത്തിൽ ആ മുഖവൻ്റെ കയ്യിൽ നിന്നും പോയി സാരമില്ല കഥയിലേക്ക് തന്നെ തിരികെ വരാം മുത്തുനബി അയാളെ വിളിപ്പിച്ചു അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ എന്താണ് നിസ്കാരം കഴിഞ്ഞതിന് പ്രാർത്ഥനക്ക് പോലും നിൽക്കാതെ വേഗം ഓടിപ്പോകുന്നത് ആ സുഹാബിയുടെ മുഖത്ത് വിറയലും വേവലാതിയും ഒന്നിച്ചെത്തി കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി വാക്കുകൾ വേച്ചുവേച്ചു പോയി ആ സുഹാബി പറയാൻ തുടങ്ങി നബിയെ വീട്ടിൽ ആഹരിക്കാൻ ഒന്നുമില്ല ദിവസങ്ങളായി പട്ടിണിയിൽ എൻ്റെ മക്കൾ വിശന്ന് തളർന്നുറങ്ങുകയാണ് എന്റെ അയൽപ്പക്കത്ത ഈന്തപ്പഴമരം കുലച്ചിരിപ്പുണ്ട് അതിൽ നിന്നും ഈന്തപ്പഴം എൻ്റെ വീടുമുറ്റത്ത് വീഴാറുണ്ട് വിശപ്പിൻ്റെ കാഠിന്യത്താൽ എൻ്റെ മക്കൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അത് പെറുക്കിയെടുത്ത് തിന്നുമോ എന്ന പേടിയിലാണ് ഞാൻ ഓടിപ്പോകുന്നത് എൻ്റെ വീടുമുറ്റത്ത് വീണ ഈന്തപ്പഴങ്ങളെ ഞാൻ പെറുക്കിയെടുത്ത് എൻ്റെ അയൽപ്പക്കത്ത പറമ്പിലേക്ക് ഇട്ടുകൊടുക്കാറുണ്ട് എൻ്റെ മക്കളുടെ വയറ്റിലേക്ക് മറ്റുള്ളവരുടെ ഇഷ്ടമില്ലാത്ത സമ്പത്ത് എത്തരുതെന്ന് നിർബന്ധമാണ് എനിക്ക് കേട്ടിരുന്ന സഹാബികളിൽ ദുഃഖം തളങ്കെട്ടി മുത്തനബിയുടെ മുഖത്തും നോവിൻ്റെ നിഴൽ പതിച്ചു നോക്കൂ കൂട്ടുകാരെ വിശപ്പിനാൽ പൊരിയുമ്പോഴും ഭക്ഷണം ഹലാലാവണമെന്ന് നിർബന്ധം പിടിച്ചവർ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം വിളമ്പി മേന്മ കാണിക്കുന്നവരെ ഇത് കേട്ട് നിങ്ങൾ എൻ്റെ കഥ കഴിക്കരുത് ഞാൻ ഇറങ്ങുകയാണ് എല്ലാവർക്കും സലാം അസ്സലാമലൈക്കും